ഇതിപ്പോ വന്ന് വന്ന് ഷെട്ടിയൊന്നും ഒരു ടാർഗറ്റേ അല്ലാതെ അവൻ വെറും പോർട്രേറ്റ് ക്രൂക്ക്. വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഒരു ക്രിസ്ത്യൻ മിഷണറിയിൽ ഇതൊക്കെ ഉണ്ടാക്കാന്ന് വെച്ചാ അതും ഒരു പ്രീസ്റ്റ്. എന്തൊരു ചങ്കൂറ്റ. ചങ്കൂറ്റമാണോന്ന് നിർബന്ധമൊന്നുമില്ല, അജ്ഞതയുമാകാം. സായിപ്പ് മൂക്കുകൊണ്ട് ഇക്ഷായ ഉണ്ണായും വരച്ചിട്ട് നടക്കാത്തൊരു കോമ്പിനേഷൻ ആണോ? ഏതോ ഒരു പൗലോസ് അച്ഛൻ അത് ഒരു സെക്കൻഡ് ഹാൻഡ് കോയമ്പത്തൂർ ലേത്തും വെച്ച് ടോ ണോ എന്നും പറഞ്ഞു ഉണ്ടാക്കാമോ? ഏ അബ്സർഡ്. അബ്സർഡ് എന്ന് പറഞ്ഞു പറഞ്ഞ് വെറുതെ തള്ളിക്കളയരുത് സാർ. ഒരു ഡൗട്ട് ഞാൻ ചുമ്മാ ചോദിച്ചോട്ടെ, ആ കത്തനരാജനെ പൊക്കിയ എന്തെങ്കിലും തടഞ്ഞാലോ? നോ, ധൃതി പാടില്ല. മതന്യൂനപക്ഷം, ക്രിസ്ത്യൻ പുരോഹിതൻ, ഞാനൊരു മുസ്ലിം. ഇറ്റ്സ് എ വെരി ഡെലിക്കറ്റ് ഏരിയ. രാജ്യം ചിലപ്പോ കത്തും. എന്ത് ചെയ്യും സാർ? ശിവറാം, ലാൻസ് നായിക്, ദി ആർട്ടിലറി സെഗ്മെന്റ്, നോർത്ത് ഈസ്റ്റ് റെജിമെന്റ്, കരീംനഗർ, ജമ്മു ആൻഡ് കാശ്മീർ. രാജ്യദ്രോഹത്തിന് കോർട്ട് മാർഷൽ കഴിഞ്ഞ് പട്ടാളക്കോടതിയുടെ ഷൂട്ട് അറ്റ് സൈറ്റ് എന്ന എക്സ്ട്രീം സീക്രട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഇന്ത്യൻ ജവാൻ. അതെ, 100 കോടി ഇന്ത്യക്കാരിൽ ആർക്ക് വേണമെങ്കിലും എന്നെ കൊല്ലാം. കൊല്ലുന്ന ഒരു വീരശൃംഖല ഉറപ്പ്. ഇപ്പൊ ഉറക്കം കിട്ടാതെ കിടക്കയിൽ ഉരുണ്ടു പറയുന്ന കുറെ തമ്പുരാക്കന്മാർക്ക് ഞാൻ മരിച്ചാൽ പിന്നെ വിസ്കിയും വാലിയും കഴിക്കാതെ സുഖമായി ഉറങ്ങാം. റിലാക്സ് ശിവറാം. Relax. How can I relax, sir? ഞാൻ facing the reality. The very cruel cheating reality അറിഞ്ഞാൽ പിന്നെ ഞാൻ മാത്രമല്ല നിങ്ങൾ ആ റിലാക്സ് ചെയ്യില്ല. മനസ്സാക്ഷിയുള്ള ഒരു ഇന്ത്യക്കാരനും അവന് കഴിയില്ല. Sorry. I am sorry, sir. ബ്രിട്ടീഷുകാരുടെ കാലത്ത് കരീംനഗർ ശരിക്കും ഒരു നഗരം തന്നെയായിരുന്നു. സ്വാതന്ത്ര്യത്തിനും വിഭജനത്തിനും ശേഷം ഒരു സ്ഥിരം യുദ്ധവേദിയായി തീർന്ന കരീംനഗർ തകർന്നടിഞ്ഞ് മനുഷ്യവാസരഹിതമായി. പട്ടാളത്തിൻ്റെ ശരിക്കും ഇന്ത്യൻ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ കീഴിലുള്ള അതിർത്തി പ്രദേശം. അയൽ രാജ്യത്ത് ആഭ്യന്തര കുഴപ്പമുണ്ടാകുമ്പോൾ അവരുടെ ഭരണാധികാരികൾ ജനശ്രദ്ധ തിരിച്ചുവിടാൻ ഏതെങ്കിലും ഇന്ത്യൻ അതിർത്തികളിൽ ആക്രമണം അഴിച്ചുവിടുകയാണല്ലോ പതിവ്. അത്തവണ അത് കരീംനഗറിലായിരിക്കുമെന്ന് ഇൻ്റലിജൻസ് മെസ്സേജ് അനുസരിച്ച് BSF കൂടുതൽ ആധുനിക ആയുധങ്ങൾ എത്തിക്കാൻ പുറപ്പെട്ട ആർട്ടിലറി സപ്ലൈ കോറിന്റെ ഇൻചാർജ് ആയിരുന്നു. ദൂരെ മറ്റു ചില ഇന്ത്യൻ ആർമി വെഹിക്കിൾസ് കണ്ട് എനിക്ക് സംശയമായിരുന്നു.